നമസ്കാരം. കർണാടകയിൽ ഇനി ഭീകരർക്കോ മത തീവ്രവാദികൾക്കോ ഒരു സ്ഥാനവുമില്ല. അതിനുള്ള ശക്തമായ നീക്കങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക പതാകകൾ നീക്കം ചെയ്ത് കോളാറിലെ ക്ലോക്ക് ടവറിൽ ത്രിവർണ പതാക ഉയർത്തി. 75 വർഷത്തിന് ശേഷം ആദ്യമായാണ് കർണാടക കോളാറിലെ ക്ലോക്ക് ടവറിൽ ത്രിവർണ പതാക ഉയർത്തുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി പച്ചനിറം പൂശിയ കോളാറിലെ പ്രശസ്തമായ ക്ലോക്ക് ടവറിൽ ഉയർന്നു കണ്ടിരുന്നത് മറ്റ് പതാകകളായിരുന്നു. ത്രിവർണ പതാക ഉയർത്താനെത്തിയവർക്ക് ദ്രുതകർമ്മസേനയെ വിന്യസിപ്പിച്ച് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. പ്രാദേശിക മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇസ്ലാം പതാകകൾ നീക്കം ചെയ്തത്. ക്ലോക്ക് ടവർ വെള്ള നിറത്തിൽ പെയിന്റ് ചെയ്ത ശേഷമാണ് ദേശീയ പതാക ഇവിടെ ഉയർത്തിയത്. ജില്ലാ അധികൃതർ ക്ലോക്ക് ടവറിൽ ഉയർത്തിയ ഇസ്ലാമിക പതാകകൾ നീക്കം ചെയ്യുന്ന വേളയിൽ കോളാർ പോലീസ് സൂപ്രണ്ട് ഡി ദേവരാജുവും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം ഇസ്ലാമിക പതാകകൾ നീക്കം ചെയ്തതിനെ തുടർന്ന് നഗരത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ കോളാറിൽ നിന്നുള്ള ലോക്സഭാ എം പി മുനിസ്വാമി ക്ലോക്ക് ടവറിൽ ഉയർത്തിയ ഇസ്ലാമിക പതാകകൾ മാറ്റിസ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അതേ സ്ഥലത്ത് ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ക്ലോക്ക് ടവർ വിവാദം തുടരുന്നതിനിടെ ജില്ലാധികാരികൾ 144 പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസം ബി ജെ പി എം പി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ക്ലോക്ക് ടവറിൽ ത്രിവർണ പതാക ഉയർത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് മുനിസ്വാമിയും പ്രഖ്യാപിച്ചിരുന്നു. ഇത് വലിയ വിജയമായി മാറുകയായിരുന്നു. 75 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ക്ലോക്ക് ടവറിൽ ഇന്ത്യൻ ത്രിവർണ പതാക പതിക്കാൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ പതാക വഴിയൊരുക്കിയതായി കഴിഞ്ഞ ദിവസം മുനിസ്വാമി ട്വിറ്ററിൽ കുറിച്ചു. 1930 മുസ്തഫ സാഹിബ് എന്ന വ്യാപാരിയാണ് കോളാർ പട്ടണത്തിലെ ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. അതേസമയം ഹിജാബ് കേസിൽ വിധി പറഞ്ഞ കർണാടക ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ബെഞ്ച് ജഡ്ജിമാർക്ക് നേരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോവൈ റഹ്മത്തുള്ള, എസ് ജമാൽ, മുഹമ്മദ് ഉസ്മാനിയ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോവൈ റഹ്മത്തുള്ളയെ തിരുനെൽവേലിയിൽ നിന്നും എസ് ജമാൽ, മുഹമ്മദ് ഉസ്മാനിയെ തഞ്ചാവൂരിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവരുടെയും അറസ്റ്റ് നടന്നത്. തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് ഭാരവാഹികളാണ് ഇവരെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർക്കെതിരെ കർണാടകയിലും തമിഴ്നാട്ടിലും നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. മധുരയിൽ തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ വെച്ചായിരുന്നു റഹ്മത്തുള്ള ജഡ്ജിമാർക്കെതിരെ വധഭീഷണി നടത്തിയത്. രാജ്യത്തെ നിയമവ്യവസ്ഥ ബി ജെ പി വിലക്കെടുത്തിരിക്കുകയാണെന്നും കോടതി വിധികളിൽ വിശ്വാസമില്ല എന്നും റഹ്മത്തുള്ള തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദമായി മാറിയിരുന്നു. ഹിജാബ് വിലക്കിനെ അനുകൂലിച്ച് വിധി പറഞ്ഞ ജഡ്ജിമാരുടെ ജീവൻ നഷ്ടമായാൽ അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദികളെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ജാർഖണ്ഡിലെ ഒരു ജില്ലാ ജഡ്ജി പ്രഭാത നടത്തത്തിന് പുറത്തുപോയപ്പോൾ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഇയാൾ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കർണാടക ചീഫ് ജസ്റ്റിസ് രാവിലെ എങ്ങോട്ടാണ് നടക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നായിരുന്നു ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ഹിജാബ് നിരോധനം കർണാടകയിൽ വൻ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഹിജാബ് ധരിച്ചെത്തിയ 6 വിദ്യാർത്ഥികൾക്കെതിരെ ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഇത് വലിയ വിവാദമായി മാറുന്നത്. 6 വിദ്യാർത്ഥിനികളെയും ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ വിദ്യാർത്ഥിനികൾ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹിജാബ് നിരോധനം ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ കർണാടക ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇസ്ലാമിൽ ഹിജാബ് അനിവാര്യമായ ഒരു ആചാരമല്ലെന്നും യൂണിഫോം നിർദ്ദേശിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.